അവനവന്റെ സ്വപ്നത്തിനൊത്ത് ജീവിക്കുക, അവനവന്റെ പാഷനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഈ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. ആ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മൾ എത്രമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തുക, അല്ലാതെ ആ നിരാശയുമായിട്ട് മരിച്ചു പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങളെന്താണോ ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങളെന്താണോ ഈ ജീവിതം കൊണ്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, നിങ്ങളെ എന്താണോ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ സന്തോഷം പകരുന്നത്. ഹലോ ഗൈസ്, പി കെ പി ആണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ്. ഇന്ന് ഞാനൊരു ബാംഗ്ലൂർ ട്രിപ്പ് പോവുകയാണ്, നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സിൽ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ തമ്പാനൂർ സ്റ്റാൻഡിൻ്റെ 14 നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെയാണ് സ്വിഫ്റ്റ് സർവീസ് വരുന്നതെന്ന് എൻക്വയറിയിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു ബസ് കിടപ്പുണ്ട്, ഈ ബസ് പോകുമ്പോഴായിരിക്കും നമ്മുടെ വണ്ടി വരുന്നത്. ഇപ്പോൾ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് വോൾവോ ഗജരാജ് വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഇതാ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാണാൻ നല്ല ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനും കെ എസ് ആർ ടി സി ബസ്സിൽ ഇത്രയും ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. ഇപ്പോൾ ആൾക്കാരെല്ലാം കയറാൻ തുടങ്ങി. നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ കെ എസ് ആർ ടി സി എന്ന ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്ത ആൾക്കാരെയൊക്കെ ടിക്കറ്റ് നോക്കി ഒരു കയറ്റുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ സൈഡിലോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ കേരള സ്റ്റൈൽ കഥകളിയുടെ ഒരു ലൈബ്രറിയാണ് വണ്ടിയിലും പ്രധാനമായിട്ട് വന്നിട്ടുള്ളത്. ഓറഞ്ച് കളറിനകത്ത് ഒരു കേരള മോഡൽ ലൈബ്രറി. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എല്ലാവരെയും നോക്കി, ആളിനെല്ലാം നോക്കി കയറ്റുന്നുണ്ട്. ഈ വണ്ടിക്ക് കണ്ടക്ടർ എന്നൊരു പോസ്റ്റ് ഇല്ല, രണ്ട് ഡ്രൈവറാണുള്ളത്. പകുതി ദൂരം ഒരു ഡ്രൈവർ ഓടിക്കും, അടുത്ത പകുതി ദൂരം ഒരു ഡ്രൈവർ ഓടിക്കും, അങ്ങനെയാണ്. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. കാര്യം ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഒരു ഡ്രൈവർ ഓടിക്കുന്നതിൻ്റെ പല പ്രശ്നങ്ങളും അതിൽ നിന്ന് ഒഴിവായി കിട്ടും. പിന്നെ വളരെ നല്ലൊരു ലഗേജ് ഏരിയ തന്നെ ഉണ്ട്. നമുക്ക് ഉള്ളിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കാം. വോൾവോയുടെ കമ്പനി ബോഡി തന്നെയാണ്, ഇപ്പോൾ ഡാഷ് ബോർഡെല്ലാം അത് അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് സീറ്റിംഗ് വരുന്നത് ഒരു ലെഫ്റ്റ് സൈഡിൽ ഓരോ സിംഗിൾ സീറ്റും മുകളിലും താഴെയും രണ്ട് ബെർത്താണ്. റൈറ്റ് സൈഡിൽ മൊത്തം 4 ബെർത്ത്, 2 ബെർത്ത് വീതം മുകളിലും താഴെയും. ഏറ്റവും പുറകെ അറ്റത്തെ സീറ്റിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഹൈറ്റ് കുറവാണ്. ഏറ്റവും പുറകെ അറ്റത്തിരിക്കുന്നവർക്ക് നേരെ നിവർന്നിരിക്കാനൊരു ബുദ്ധിമുട്ട് ഉണ്ട്, ഏറ്റവും പുറകിലത്തെ വരിയിലുള്ള സീറ്റിൽ മാത്രം. അത് ആ എഞ്ചിൻ്റെ ഭാഗം വരുന്നതുകൊണ്ടാണ് അത് ഉയർന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ പുറകോട്ട് എടുക്കുമ്പോൾ നല്ല ടൈറ്റാണ്. ദൈവം ഓരോരുത്തർ ഓടി വരുന്നതേ ഉള്ളൂ. ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരെ കയറ്റാതെ പോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ തമ്പാനൂരിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇവിടെ നല്ലൊരു ഹമ്പുണ്ട്, ലൈലൻ്റ് എടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ അടിവശം തട്ടും, അതുകൊണ്ട് പതുക്കെ ചവിട്ടി ഇറക്കി ആണ് എടുക്കുന്നത്. അടുത്ത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ വഴി, സാധാരണ കേരള പാലക്കാട് ആ റൂട്ട് വഴിയല്ല ഈ വണ്ടി പോകുന്നത്, നമ്മുടെ നാഗർകോവിൽ മധുര ആ ദിണ്ടുകൽ ആ റൂട്ട് വഴിയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ 12.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ബാംഗ്ലൂർ ഓടിയെത്തും എന്നാണ് ഈ ടൈം പറയുന്നത്. ഇപ്പോൾ രാത്രി ദിണ്ടുകൽ എത്തിയിട്ടുണ്ട്, ചായ കുടിക്കാൻ ദിണ്ടുകൽ നിർത്തി. ഇനി അടുത്ത ഡ്രൈവറാണ് വണ്ടി എടുക്കുന്നത്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ കൃഷ്ണഗിരിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ 7 മണി, 6:30 ആ ഗൈസ്. ഇന്നലെ രാത്രി ആയതുകൊണ്ട് നമുക്ക് വണ്ടിയുടെ ഫുള്ളൊരു വിഷ്വൽ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് നോക്കാം. ഒരു കേരള തനിമയുള്ള ഒരു ലൈബ്രറിയാണ് കൊടുത്തിരിക്കുന്നത്, ഓറഞ്ച് കളറിൽ. പിന്നെ നമ്മുടെ ഈ ടിക്കറ്റിൻ്റെ അതും ഗജരാജ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇത് സ്വിഫ്റ്റിൻ്റെ 6-ാമത്തെ ബസ്സാണ്. കെ സിക്സ് എന്ന് നമ്മൾ വണ്ടി സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഓൾവേഡ 9400 ആണ്, മൾട്ടി ആക്സിൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ കൃഷ്ണഗിരി നിന്ന് എടുത്ത് ബാംഗ്ലൂരിന് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ ഒരു 2-ാമത്തെ ഡ്രൈവറാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. നമുക്ക് ഈ ബാംഗ്ലൂർ റൂട്ട് വരുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇപ്പം ഞാൻ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവാണ്. ഈ ഭാഗമൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഒരു വിഷ്വല് നമ്മുടെ ക്യാമറയിൽ പകർത്താതെ പോകാൻ തോന്നാറില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ നമ്മുടെ ഹൊസൂറിനടുത്തോട്ട് എത്തുന്ന ലൊക്കേഷനിലുണ്ട്. ഇത് കുറച്ച് ഫോറസ്റ്റ് ഏരിയയും കൂടെയാണ്. ഈ ഏരിയയിൽ നമ്മുടെ വോൾവോയുടെ ആ ഒരു ഡാഷ്ബോർഡ് അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ഭംഗി നമുക്ക് ഇടയ്ക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്റ്റിയറിംഗ് നമ്മുടെ ലൈലൻഡിൻ്റെ സ്റ്റിയറിംഗ് വെച്ച് നോക്കുവാണെങ്കിൽ ഇത്തിരി വലിപ്പം കൂടിയ സ്റ്റിയറിംഗ് ആണ് നമുക്ക് തോന്നും. പക്ഷേ ആ ഒരു സൈസൊക്കെ തന്നെയാണ് വരുന്നത്. ഒരു വളരെ മെയിൻ റോഡാണെങ്കിലും നല്ല തിരക്കുണ്ട് ഇവിടെ. രാവിലെ അതിരാവിലെ സമയത്ത് പോലും നല്ല തിരക്കാണ്. ഇനി ബാംഗ്ലൂരിലേക്ക് എത്തുമ്പോൾ പിന്നെ നല്ല തിരക്കുണ്ടാവും. വോൾവോ ആയതുകൊണ്ട് ഈ ഒരു തിരക്കിലും നന്നായിട്ട് പവർ റോഡ് കയറി പോകാൻ പറ്റുന്നുണ്ട്. ലൈലൻഡാണെങ്കിൽ നമുക്ക് ഇത്ര ഒരു റെസ്പോണ്ട് ചെയ്ത് കയറി പോകത്തില്ല. നമ്മളീ കാണുന്ന റോഡ് ചെറിയൊരു കയറ്റവും കൂടെയാണ്. കാഴ്ചയിൽ അങ്ങനെ തോന്നാറില്ലെങ്കിലും ചെറിയൊരു കയറ്റവും കൂടെയാണ്. നല്ല രീതിയിൽ വണ്ടി റെസ്പോണ്ട് ചെയ്ത് കയറി പോകുന്നുണ്ട്. നല്ല ട്രാഫിക്കാണ് കേട്ടോ, ഹെവി ട്രാഫിക്കാണ്. അല്ലെ ഇവിടെ ഒരു പ്രധാന പ്രശ്നം, ഈ ലോറികൾ റൈറ്റ് സൈഡിൽ കൂടെ വളരെ സ്ലോയിൽ പോകും. അപ്പോൾ നമുക്ക് ഒരാൾ റൈറ്റ് സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ആൾ അങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകും. അപ്പോൾ നമുക്ക് ബസ്സുകൾക്ക് അല്ലെങ്കിൽ പാസഞ്ചർ വണ്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയാണ്. പിന്നെ ഇതൊന്നും തടയാൻ നമുക്ക് ഒരു നമ്മുടെ ഒരു നിയമവും ഇല്ല. സ്പീഡ് ട്രാക്കിൽ ലോറികൾ പോകരുതെന്ന് ആരും പറയുന്നില്ല. അതൊക്കെയാണ് പ്രോബ്ലം. എനിവേ നമ്മൾ ബാംഗ്ലൂർ ഏകദേശം റീച്ചായി കഴിഞ്ഞു. നമ്മുടെ അതിൻ്റെ റോഡ് സൈഡിലെ ബ്രിഡ്ജുകളും ആ ഒരു ഇത് കാണുമ്പോഴേ അറിയാൻ പറ്റുന്നുണ്ട്. സിറ്റിയുടെ അടുത്തോട്ട് എത്തിയതിൻ്റെ സിമ്പിൾസ് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ബാംഗ്ലൂരിലെ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ കയറാൻ വേണ്ടി ഇലക്ട്രോണിക് സിറ്റിയുടെ ടോളിലോട്ട് കയറി. അടുത്തത് ആ ടോള് കഴിഞ്ഞ് ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവറിൽ കയറിക്കഴിഞ്ഞാൽ നല്ലൊരു വിഷ്വൽ കിട്ടും. നല്ല നമുക്ക് ആ ഒരു ബസ്സിനൊക്കെ പോകുമ്പോൾ ഉറപ്പായിട്ടും മറ്റുള്ള സിറ്റി ഒരു വിഷ്വൽ നന്നായിട്ട് കിട്ടുന്നതാണ്. ഇപ്പം നമ്മുടെ ബിബിൻ ചേട്ടനാണ്. ബിബിൻ ചേട്ടൻ ഇരുന്ന് ഏതാ ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ പൊളിച്ചു വിടുവാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിരിക്കുവാണ്. ഇപ്പം ഇലക്ട്രോണിക് സിറ്റി ഫ്ലൈ ഓവർ പോയിക്കൊണ്ടിരിക്കുവാണ്. ക്യാബിൻ ക്രൂ നമ്മുടെ ബിബിൻ ചേട്ടനും സിയാദിക്കയാണ്. സ്റ്റാൻഡേർഡുള്ള പ്രൈവറ്റ് ബസ് റൂട്ട് ബസ്സുകളെ പോലെ തന്നെ നമ്മൾ സിറ്റി എത്താറാകുമ്പോൾ ഓരോ സ്റ്റോപ്പുകളെക്കുറിച്ചുള്ള മൈക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കോംപ്ലിമെൻ്ററി റിഫ്രഷ്മെൻറ്റ് പാക്ക് നൽകുന്നുണ്ട്. ഒരു ചെറിയ ബോട്ടിൽ വാട്ടറും ഒരു ബിസ്ക്കറ്റ് സ്നാക്സ് അത് അങ്ങനത്തെ ഒരു ഇത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. സാധാരണ നമ്മുടെ KSRTC ബോഡിയിലും അല്ലെങ്കിൽ പ്രകാശ് ബോഡിയിലോ കാണുന്നത് പോലെ സ്വിച്ചസ് ഡ്രൈവറിൻ്റെ തലയ്ക്ക് മുകളിലായിട്ട്, അങ്ങനെയല്ല. ഇതിലെല്ലാ സ്വിച്ചും ഡാഷ്ബോർഡിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഹാൻഡ് ബ്രേക്ക് വരെ ഡാഷ്ബോർഡിൽ തന്നെയാണ് വച്ചിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ കാണാൻ കഴിയുന്നുണ്ട്. സിറ്റിയിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വളരെയധികം ഉപയോഗപ്പെടും. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ലാൽ ബാഗ് ഗാർഡൻ്റെ മുന്നിലാണ്. ഇവിടെ കുറച്ച് പേര് ഇറങ്ങാനുണ്ട്. അടുത്ത് നമുക്ക് പോകേണ്ടത് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലാണ്. അവിടെയാണ് നമ്മുടെ KSRTC സ്വിഫ്റ്റ് ബസ്സിൻ്റെ ബസ്സെല്ലാം പാർക്ക് ചെയ്യുന്നത്. അവിടുന്ന് തന്നെയാണ് സർവീസ്, റിട്ടേൺ സർവീസ് തുടങ്ങുന്നത്. രാവിലെ ഇത്തിരി തിരക്കുകൾ കുറയ്ക്കാനായിട്ട് അത്യാവശ്യം ഷോർട്ട് കട്ട് റോഡുകളൊക്കെ എടുത്താണ് പോകുന്നത്. മെയിൻ റോഡുകളിൽ എപ്പോഴും ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ
സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡ് ആണ്. ഇവിടെയാണ് നമ്മുടെ സ്വിഫ്റ്റ് വണ്ടികൾ വന്ന് പാർക്ക് ചെയ്യുന്നത്. കേരള വണ്ടികൾ മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റുകളുടെയും ലോങ് സർവീസ് വരുന്ന വണ്ടികളെല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഇറക്കി വിട്ടിട്ട് വണ്ടി അതാ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്തോട്ട് കാണാൻ പറ്റും സ്വിഫ്റ്റ് വണ്ടികൾ കിടക്കുന്നത്. നമുക്ക് എല്ലാം ഒന്ന് കറങ്ങി നോക്കാം, ഇങ്ങനെ നമ്മുടെ വണ്ടികൾ എത്ര വണ്ടിയുണ്ട്. ഇതെല്ലാം ഗജരാജാണ്, അതായത് ഓൾവോ വണ്ടിയാണ്. ഇനി ഓൾവോ അല്ലാതെ ലൈലൻഡ് വണ്ടികളും ഇവിടെ കാണാനുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു 10-30 വണ്ടിയിൽ കൂടുതൽ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഒരു ട്രിപ്പ് വരുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ സമയത്തിന് എടുത്താണ്. അപ്പോൾ എല്ലാവരും അതിൽ ഒരുപാട് തെറ്റും കുറവുകളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കണം. തെറ്റുകളും പ്രശ്നങ്ങളൊക്കെ എല്ലാവരും ക്ഷമിക്കണം. പിന്നെ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബസ്സുകളെക്കുറിച്ചുള്ള വീഡിയോസാണ് ഞാൻ മാക്സിമം ചെയ്യുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.